അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഖ് പഠിച്ചത് വേഷം നന്നാക്കാം എന്ന പാഠമാണല്ലോ. ഇന്ന് നമുക്ക് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് പഠിക്കാനുള്ളത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രധാരണ രീതി. എന്താണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വസ്ത്രധാരണ രീതിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായ പ്രകൃതിയും പ്രത്യേകതകളും ഉണ്ട്. പുരുഷന്മാർ അവരുടെ പൗരുഷത്തിനിണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതിയാണ് സ്വീകരിക്കേണ്ടത്. സ്ത്രീകളോട് ഒരിക്കലും സാദൃശ്യമുള്ള വസ്ത്രങ്ങൾ പുരുഷന്മാർ ധരിക്കാൻ പാടില്ല. കാൽമുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗങ്ങൾ പുരുഷന്മാർ നിർബന്ധമായും മറച്ചിരിക്കണം. അഥവാ കാൽമുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് പുരുഷന്മാരുടെ ഔറത്ത്. അത് വെളിവാക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ പുരുഷന്മാർ എന്ത് ചെയ്യാൻ പാടില്ല, ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും പുരുഷന് നിഷിദ്ധമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ വലത് കയ്യിൽ പട്ടും ഇടത് കയ്യിൽ സ്വർണവും എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇവ രണ്ടും, ഈ സ്വർണവും പട്ടും, എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. എന്നാൽ എന്ത് ചെയ്യുക, വെള്ളി കൊണ്ടുള്ള ചെറിയ തരത്തിലുള്ള മോതിരങ്ങളൊക്കെ എന്ത് ചെയ്യുക, പുരുഷന്മാർക്ക് ധരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളി കൊണ്ടുള്ള മോതിരങ്ങളൊക്കെ അണിഞ്ഞിരുന്നു. ഇനി നമുക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം സ്ത്രീകൾ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം, സ്ത്രീകൾ മറക്കണം. ശരീര ആകൃതി വെളിവാകുന്ന തരത്തിലുള്ള നേരിയ രീതിയിലുള്ള വസ്ത്രം എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്ത്രീകളിപ്പോൾ ചുരിദാർ ധരിക്കുകയാണ്, അല്ലെങ്കിൽ സാരിയും ബ്ലൗസും ധരിക്കുകയാണ്, അപ്പോൾ ആ ബ്ലൗസിൻ്റെ നേരിയ തരത്തിലുള്ള ബ്ലൗസും നേരിയ തരത്തിലുള്ള ടോപ്പൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യും, ശരീരത്തിൻ്റെ ഉൾഭാഗമൊക്കെ നെളിച്ച് നമുക്കിങ്ങനെ കാണും. അതേപോലെ തന്നെ ശരീര ആകൃതി പ്രകടമാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. നല്ല ടൈറ്റായ പാൻറ്റും ടോപ്പൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യും, പുറത്തേക്ക് പ്രകടമാകും. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, ധരിക്കാൻ പാടില്ല. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷന്മാരുടെ കാഴ്ച പതിയാത്ത വിധത്തിൽ അവരെന്ത് ചെയ്യണം, മേൽപ്പുടവ ധരിക്കണം. മേൽപ്പുടവ ധരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ മുൻഭാഗത്തിലൂടെ അവരെന്ത് ചെയ്യും, മക്കളെന്ത് ചെയ്യണം, താഴ്ത്തിയിടണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്ത്രീകൾ പുറത്തേക്കിറങ്ങുമ്പോൾ സ്വർണ്ണ എന്താണ് കിലുങ്ങുന്ന ആഭരണങ്ങൾ അഥവാ പദസരം അതുപോലെ സുഗന്ധദ്രവ്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പൂശിയിട്ട് പുറത്ത് ഇറങ്ങാൻ പാടുള്ളതല്ല, സ്ത്രീകൾക്ക് അത് നിഷിദ്ധമാണ്. അതേപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലരുന്നതും അതുപോലെ പുരുഷനോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നിഷിദ്ധമാണ്. സ്ത്രീകൾ ഇപ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതെന്താണ്, അത് ഇസ്ലാം നിരോധിക്കുന്നുണ്ട്. അത് ചെയ്യാം, അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. അതാണ് സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, പുരുഷന്മാരുമായി ഇടകലരാൻ പാടില്ല. അതേപോലെ തന്നെ പുരുഷനോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങളും സ്ത്രീകൾ ധരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ ധരിക്കുന്ന ജീൻസിൻ്റെ പാൻറ്റും ടീഷർട്ടൊക്കെ ഉള്ള അതേപോലുള്ള അതേ സ്ത്രീകൾ എന്ത് ചെയ്യുക, ജീൻസിൻ്റെ പാൻറ്റും ജീൻസിൻ്റെ ടീഷർട്ടൊക്കെ ധരിച്ചിട്ട് പുറത്തേക്ക് പോകുക, അതാണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അതെന്താണ് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. എന്നാൽ ആണായാലും പെണ്ണായാലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ പിന്നെ അലങ്കാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കാൻ പാടില്ല, അതെന്താണ് നിഷിദ്ധമാണ്. നിഷിദ്ധമാണ് ഈ രണ്ട് പാത്രങ്ങളിലും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ അവരുടെ വയറ്റിലേക്ക് ഇറക്കുന്നത് നരകാഗ്നിയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ദൂത്തുണ്ടാവാൻ പാടില്ല. ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദൂത്തം ഉണ്ടാവാൻ പാടില്ല. ഒരു കാര്യത്തിലും ദൂത്ത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്, ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. തീർച്ചയായും ദൂതന്മാർ പിശാചിൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ദൂർത്ത് എന്ന് പറഞ്ഞപ്പോൾ ചെറിയ പെരുന്നാളൊക്കെ വന്നു, അല്ലെങ്കിൽ വലിയ പെരുന്നാൾ വന്നു, നമ്മൾ വസ്ത്രം എന്ത് ചെയ്യുക, ഒരാൾക്ക് തന്നെ വസ്ത്രം എന്ത് ചെയ്യുക, അഞ്ചും ആറും ജോഡി വസ്ത്രങ്ങളൊക്കെ വാങ്ങുക. അതേപോലെ തന്നെ കല്യാണത്തിനും വിരുന്നിനുകളൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, അനാവശ്യമായി ചെലവഴിക്കുക. അപ്പോൾ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ബാൻഡ് സെറ്റും ഗാനമേളയും അതൊക്കെ എന്താണ്, അനാവശ്യമായ ദൂത്താണ്. അപ്പോൾ ഇങ്ങനെ അനാവശ്യമായ ദൂത്ത് ആയി ചെലവഴിക്കുന്ന ആളുകൾ പിശാചിൻ്റെ സഹോദരന്മാരാണ് എന്നാണ് അള്ളാഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലാണല്ലേ, എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത നമുക്ക് കൃത്രിമ അലങ്കാരത്തെക്കുറിച്ചാണ്. കൃത്രിമ അലങ്കാരം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള കൃത്രിമമായ അലങ്കാരങ്ങളെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള കൃത്രിമ അലങ്കാരങ്ങളെല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ മൈലാഞ്ചി, സുറുമ തുടങ്ങിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക, മിതമായ രീതിയിൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. എന്നാൽ ടാൽക്കം പൗഡർ, അതുപോലെ ക്രീമുകൾ, അതുപോലെ പിന്നെ മുടികളൊക്കെ നിറം കൂട്ടുന്ന വസ്തുക്കൾ, അതൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അതൊക്കെ ശരീരത്തിന് ഹാനികരമാണ്. അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഹാനികരമാകുകയാണ്. അപ്പോൾ ശരീരത്തിന് ഹാനികരമാകുന്ന എല്ലാ ഉപഭോഗ വസ്തുക്കളും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ പച്ച കുത്തുക, നമ്മൾ ചില ആളുകളൊക്കെ സ്ത്രീകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, സ്ത്രീ അവിടെ ഈ കയ്യിലൊക്കെ പച്ച കുത്തിയത്. അപ്പോൾ അങ്ങനെ പച്ച കുത്താൻ പാടില്ല, അതെന്താണ്, ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. അതുപോലെ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യുക, ഭംഗിക്ക് വേണ്ടി എന്ത് ചെയ്യുക, പുരികങ്ങളൊക്കെ ത്രെഡ് ചെയ്യുക, നേർമയാക്കുക, അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ പല്ലെന്ത് ചെയ്യുക, രാഗിക്കുക, പല്ല് രാഗിക്കാൻ പാടില്ല, അത് പല്ല് രാഗിക്കാൻ പാടില്ല, അതൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അത് അള്ളാഹു നൽകിയ സൃഷ്ടിപ്പാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യാൻ പാടില്ല, പല്ല് അതൊക്കെ എന്താ മോടി കൂട്ടാൻ വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യുക, പല്ലൊക്കെ രാഗിക്കുക, അതെന്താണ്, തെറ്റാണ്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഇങ്ങനെയുള്ള പിന്നെ കൃത്രിമ അലങ്കാരങ്ങൾ, അഥവാ പുരികം വടിക്കുക, അതുപോലെ പല്ല് രാഗിക്കുക, അതേപോലെ തന്നെ ശരീരത്തിൽ പച്ച കുത്തുക, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആണുങ്ങൾക്കും സ്ത്രീകൾക്കും എന്താണ്, നിഷിദ്ധമാണ്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.